Hello friends, welcome back to our channel. Appa innu njan vannittullade nyaraichcha vlog inde second part aayittanu to. Appa nama video kaanam. വൈകുന്നേരം ഒരു 6:45 വരെ ഞങ്ങൾ ഉണ്ടായിരുന്നു ട്ടോ അവിടെ കടൽക്കരയിൽ തന്നെ ഉണ്ടായിരുന്നു 6:45 വരെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നിട്ടും മക്കൾക്ക് വരാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു എന്താച്ചാൽ വെള്ളത്തിൽ കളിക്കാൻ ഒരു രസമല്ല അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഒരു 6:45 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കടൽ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട് നോക്കിയാലും നോക്കിയാലും കുറെ തീരാത്ത പോലെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നല്ലേ മക്ക അവൾക്ക് തീരെ ഇഷ്ടമില്ല ശിവമുൾക്ക് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പോകണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ രാത്രി ആയിക്കൊണ്ട് വന്നില്ല അപ്പോൾ നമുക്ക് വേറൊരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നാണ് ഈ 6 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഈ ആൾക്കാരൊക്കെ കൂടുക ഒരുപാട് ആൾക്കാർ വരുന്ന ടൈമാണല്ലോ 6 മണിയാകുമ്പോഴത്തേക്കും ബീച്ചിലോട്ടൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുറേ പേര് വരുന്നുണ്ട് എന്തായാലും ആ ടൈമിലാണ് വരുന്നത് ആ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുക അതാ അവള് പറയുന്നത് ഇപ്പം എല്ലാവരും വന്നിട്ടല്ലേ ഇപ്പം നമ്മൾ പിന്നെ പോകാമെന്നൊക്കെ പറയുന്ന മക്കൾ തട്ടുകടയിൽ നിന്ന് അവർക്ക് വേണ്ട ഫുഡൊക്കെ അവർ വാങ്ങിക്കഴിച്ചു പിന്നെ കോൺ മസാല പിന്നെ എന്താ ചറുമുറു അതുപോലുള്ളതൊക്കെ വാങ്ങിക്കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് നമ്മൾ പോകാൻ തീരുമാനിച്ചത് മാളിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വീട് പണി ആയതുകൊണ്ട് കുറേ സമയമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ മക്കളെ അങ്ങോട്ട് പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതും അപ്പോൾ അവിടെ ഉള്ള ആളും കഴിഞ്ഞ് നമ്മൾ പിസ മാളിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ കളിക്കുന്നു കേട്ടോ കുട്ടികളൊക്കെ ഇതൊക്കെ മുമ്പ് ശിഫാമോളൊക്കെ വന്നപ്പോൾ ഒക്കെ കളിച്ചിരുന്നു അപ്പോൾ ഇന്ന് വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളവിടെ നിന്ന് വിട്ടു ഇപ്പോൾ മാളിലോട്ടെത്തി പിസ മാളെന്നാണ് പറയുന്നത് ഇവിടെ മംഗലാപുരത്തുള്ള അവിടെ എത്തി അപ്പോൾ ഒരുപാട് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ കൊറോണ വീണ്ടും വന്ന കാരണം കൊണ്ട് ആളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക കാറൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും ബോംബോ മറ്റോ വെച്ചിട്ടുണ്ടോ നോക്കാനായിരിക്കും എന്തായാലും അവരുടെ ചെക്കിംഗ് ഒക്കെ നടക്കുകയാണ് അവൻ എൻ്റെ ഫോണിൽ നോക്കുന്നു അവൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളോട് പോകാൻ വേണ്ടി പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് പോയി ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പും ഇല്ല അതാ ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെയും ഭയങ്കര ചെക്കിംഗ് ആണ് അവർക്ക് അതിൻ്റെ പ്രൂഫൊക്കെ കാണിക്കണമെന്ന് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് ഒക്കെ കൊടുത്തതിൻ്റെ പ്രൂഫ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ആ കടലാസൊന്നും കൊടുന്നതും ഇല്ല എന്തായാലും അവർ വിട്ടു മെസ്സേജൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതായിരുന്നു ഫോണിൽ വന്ന മെസ്സേജ് അപ്പോൾ പിന്നെ അവർ വിട്ടു പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ മക്കൾ ആദ്യം തന്നെ ലിഫ്റ്റ് കാണുമ്പോൾ പിന്നെ അവർ തന്നെ ആദ്യം ഓടിക്കയറി Thank you.
തായൊന്നും അവർ എവിടെയും നിന്നില്ല, മുകളിലോട്ടന്നെ ഓടിയോടി കയറി. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത്. മക്കൾക്ക് വേണ്ടത് അതാണല്ലോ. അങ്ങനെ താഴത്തും ഒന്നും നോക്കാനോ ഇതാക്കാനോ ഒന്നും നിന്നേയില്ല. ഇവിടെ തന്നെ ഓടി വന്നു ഇവിടെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നിങ്ങൾ ഒട്ടുമിക്കവരും ഇവിടെ വന്നവർ തന്നെയായിരിക്കും. എന്തായാലും വരാത്തവരൊക്കെ ഉണ്ടാവും. എന്തായാലും വന്നാലും മക്കളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ്. അവർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഗെയിംസും പിശ പോലുള്ളത് പിശെല്ലാം തോന്നുന്നുണ്ട്. എന്തോ വെയ്റ്റിംഗ് ഗെയിമോ. എല്ലാവരും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും ഒന്നും യൂസ് ചെയ്യാതെ വീഡിയോ മാത്രം പിടിച്ചോണ്ടിരിക്കുക. അവിടെ നിന്ന് നമ്മൾ രാത്രി ഒരു 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് ഓഫ് ചെയ്യുന്നൊക്കെ അനൗൺസ്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതിനുശേഷം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് 9 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങി. അവിടെ തായ നമ്മളെ ഇതൊക്കെ വെറുതെ വാങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ മുമ്പൊക്കെ മുമ്പില്ലാത്തൊരു ഇതാണ് കേട്ടോ ഇത്. മുമ്പൊന്നും ഇവിടെ വരുമ്പോൾ ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അതാത് സ്ഥാനത്തുണ്ടായിരുന്നു. ഇതൊന്ന് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത് കാണുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ കണ്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ നേരം ആകുമ്പോഴത്തേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.